ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ പാർട്ടി എന്തുകൊണ്ട് തോറ്റു എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ സാറേ? ചത്ത കുഞ്ഞിന്റെ ജാതകങ്ങൾ എന്തിനപ്പി ഇനി നോക്കണത്? ആളുകൾ വോട്ട് ചെയ്തില്ല, ജയിച്ചില്ല, നിങ്ങൾ വെച്ചാ പോരെ? അതെങ്ങനെ വയ്ക്കും സഖാവേ? ഇനി വരാനിരിക്കുന്ന നമ്മുടെ തോൽവികൾക്ക് ഇതൊരു പാഠമാകണമെങ്കിൽ ഈ തോൽവിയുടെ കാരണം നമ്മൾ കണ്ടുപിടിക്കണ്ടേ സഖാവേ? അതും വസ്തുനിഷ്ഠമായി തന്നെ വേണ്ടേ? അതറിയാം, നിങ്ങൾ വേറെ എങ്ങും പോകണ്ട മനുഷ്യ. ലീഗിന്റെ പ്രസിഡന്റ് ആ സാദിഖലി തങ്ങൾ ഇപ്പൊ ചന്ദ്രിയെ കൊടുത്തൊരു അഭിമുഖത്തി അത് വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. അതിലെന്താ സാറേ പറയുന്നേ? അത് ഈ മതങ്ങളുടെ വർണ്ണക്കടലാസി പൊതിഞ്ഞ് കമ്മ്യൂണിസത്തെ മാർക്കറ്റ് ചെയ്താണ് CPM തോൽവിക്ക് കാരണമെന്നാ തങ്ങൾ പറയുന്നേ. ഇതിലപ്പുറം ഈ തോൽവി എങ്ങനെയാ വിലയിരുത്തുന്നേ? ഇതൊക്കെ ഇനി ഇവിടെ ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ മിസ്റ്റർ? മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ ഈ CPM നടത്തുന്ന ഉടായ്പകൾ നമുക്കും അറിയുന്നതല്ലേ? അതിനുവേണ്ടി അവർ ഏകീകൃത സിവിൽ കോഡും പൗരത്വ ഭേദഗതിയും മാത്രമല്ലല്ലോ സദ്ദാം ഹുസൈനെയും പലസ്തീനെയും വരെ ഇറക്കിയിട്ടില്ലേ? അപ്പൊ ഞങ്ങളുടെ സ്കൂൾ ടൈമിന്റെ കാര്യത്തിലോ, അതുപോലെ ജെൻഡർ യൂണിഫോമിന്റെ കാര്യത്തിലും ഈ സർക്കാർ ആ സമുദായത്തെ സുഖിപ്പിക്കാനല്ലേ സാറേ നോക്കി? ഇതൊന്നും ഒരു പുതിയ കാര്യമൊന്നും അല്ല സഖാവേ. പണ്ട് ഞങ്ങളുടെ EMS മലപ്പുറത്തിന് ജില്ലാ പദവി കൊടുത്തത് തന്നെ ആ സമുദായത്തെ സുഖിപ്പിക്കാനല്ലേ സഖാവേ? അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നും അല്ലല്ലോ. ഇനി ആ ചരിത്രവും പുരാണമോ ഒക്കെ വിട്ടാ തന്നെ ഇപ്പം നിങ്ങൾ നടത്തിയ സ്ഥാനാർത്ഥി നിർണയമോ? കോൺഗ്രസ് ഒരിടത്ത് മാത്രം ഒരു മുസ്ലിമിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോ CPM നാലിടത്തല്ലേ ആ കാർഡ് ഇറക്കി കളിച്ച? ഇനി അതും വിട്ടാ തന്നെ വടകരയിൽ നമ്മുടെ പാർട്ടി ആ കാഫർ വെച്ച് കളിച്ച കളിയ? ഇതുപോലൊരു നാറിയ കളി കേരളം കണ്ടിട്ടില്ലല്ലേ. നിങ്ങളുടെ ഈ സൈസ് കളിയൊക്കെ മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞതാണ് ഈ തോൽവിക്കെല്ലാം കാരണം. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് അവർ ഉറക്കെ പറഞ്ഞു, CPM തോറ്റു തൊപ്പിയിട്ടു. വേണ്ടാത്തതിൽ കൈയിട്ടാൽ വേണ്ടുവോളം ആപത്ത്.